മനുഷ്യ സഹജമായ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവമാണ്. ഒരു മനുഷ്യനെ നമ്മൾ കാണുകയും അവരുമായി സഹകരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ തൃപ്തിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ മനുഷ്യനെപ്പോലെ ഉലകത്തിൽ നല്ലവരായ വ്യക്തിത്വം വേറെയില്ല. തൃപ്തിയെപ്പറ്റി പറയുമ്പം ഒരു പഴയ ഒരു നാടോടിക്കഥ എൻ്റെ ഉള്ളിൽ ഓർമ്മ വരിക. ഒരു രാജാവ് തൻ്റെ പ്രജകളുടെ ക്ഷേമാർത്ഥം താൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്തുകൾ കിട്ടേണ്ടതിനായിട്ട് നിങ്ങൾ ഓടി നേടുവാൻ ഒരു മത്സരം സംഘടിപ്പിച്ചു. ആ മത്സരം ഇങ്ങനെയാണ്, രാവിലെ ഒരാൾ വരിക, വന്നിട്ട് അദ്ദേഹം ഓടിത്തുടങ്ങുക, ഒരാൾ ഒരറ്റത്തുനിന്ന് ഓടി മറ്റേ അറ്റത്തുകൂടെ വന്ന് തീർത്തും ഒരു റൗണ്ടാകൃതിയിൽ വന്ന് നിൽക്കുക, അത്രയും ഭാഗം നിങ്ങൾക്ക് അവകാശമായി ഞാൻ തരാം എന്നാണ് രാജാവ് പറഞ്ഞത്. അതനുസരിച്ച് ഓടാൻ വന്ന മത്സരാർത്ഥികൾ ഒരുപാട് പേര് ഓടിത്തുടങ്ങി. അപ്പോൾ ഒരു മനുഷ്യൻ വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. അദ്ദേഹം ഓടി 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 കിലോമീറ്ററുകൾ ഓടി. പലരും കുറച്ചൊക്കെ ഓടി വന്ന് നിന്നു, കുറച്ച് പേര് തളർന്നു, കുറച്ച് പേര് വീണു, കുറച്ച് പേര് ആ മത്സരത്തിൽ നിന്ന് ഔട്ടായി. അങ്ങനെ രാജാവ് മനസ്സിൽ കണ്ടതുപോലെ തന്നെ പലരും പൂർത്തീകരിച്ചില്ല. എന്നാൽ ഒരു മനുഷ്യൻ രാവിലെ ഓടാൻ തുടങ്ങിയ മനുഷ്യൻ വൈകുന്നേരമായപ്പോൾ 10-40-ലധികം കിലോമീറ്ററുകൾ ഓടി വൈകുന്നേരം രാജാവിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. രാജാവ് നോക്കിയപ്പോൾ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ നേർപകുതിയോളം വരുന്ന ദൂരം തൻ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഓടി അടുത്ത് രാജാവിൽ നിന്ന് ആ അനുവാദം, അല്ലെങ്കിൽ ആ അവാർഡ് മേടിക്കുന്നതിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ താൻ വെട്ടിപ്പിടിച്ച സമ്പാദ്യം തൻ്റെ കൈകളിലേക്ക് രാജാവ് കൊടുക്കാൻ വേണ്ടി തുനിയുന്നതിന് തൊട്ടു മുമ്പ് താൻ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അപ്പോൾ രാജാവ് സേവകന്മാരോട് പറയുന്നു, അവന് 6 അടി മണ്ണ് നിങ്ങൾ ഇനി കൊടുക്കൂ. കിലോമീറ്ററുകൾ വെട്ടിപ്പിടിച്ച, കിലോമീറ്ററുകൾ തനിക്ക് വേണ്ടി നേടുവാൻ ബെത്തപ്പെട്ട മനുഷ്യൻ അവസാനം ചെന്നൊടുങ്ങിയത് വെറും 6 അടി മണ്ണിലേക്ക് മാത്രമായിരുന്നു. ഈ കഥയിലൂടെ ഒരുപക്ഷെ നമ്മോട് സംസാരിക്കുന്ന ചെറുതോ വലുതോ ആയ ഒരു സത്യമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തൃപ്തി ആവശ്യമാണ്. വെട്ടിപ്പിടിപ്പാനുള്ള ഓട്ടത്തിനിടയിൽ, അല്ലെങ്കിൽ നേടുവാനുള്ള വ്യഗ്രതകൾക്കിടയിൽ എവിടെയൊക്കെയോ നമ്മൾ ഇല്ലാതെയാക്കി കളയുകയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഓട്ടം ഭയങ്കരമാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് ഷിഫ്റ്റ് മാറി രണ്ടാം ഷിഫ്റ്റിലേക്ക് പോകുന്നു, ഉറക്കളിപ്പാണ്, 3rd ഷിഫ്റ്റിലേക്ക് പോകുന്നു. അതിനർത്ഥം 3 ഷിഫ്റ്റ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തെ ശമ്പളം ഒന്നിച്ച് കൈകളിലേക്ക് വരുന്നു, വീണ്ടും അത് സ്വരുക്കൂട്ടുന്നു, അക്കൗണ്ടുകൾ മാറി മാറി ഉപയോഗിക്കുന്നു, 3-4 അക്കൗണ്ടുകൾ പല രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങുന്നു, ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം പേഴ്സിൽ വർദ്ധിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ സന്തോഷം നൽകുന്നു. അവന് വീണ്ടും അടങ്ങുന്നില്ല. അവൻ ഒരു നാട്ടിൽ സ്ഥലം മേടിക്കുന്നു, മറ്റേ നാട്ടിൽ അടുത്ത് വീണ്ടും സ്ഥലം മേടിക്കുന്നു, ഒരു കെട്ടിടം പണിയുന്നു, അടുത്ത ബിൽഡിങ്ങിന് വേണ്ടിയുള്ള അഡ്വാൻസ് കൊടുക്കുന്നു. എന്തൊക്കെയാണ് മനുഷ്യൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടം ആരംഭിക്കുന്നത്? പക്ഷേ ഇതിൻ്റെ എല്ലാം ഒടുവിൽ ചെന്ന് അവസാനിക്കുമ്പോൾ നിരാശയായിരിക്കും ഫലമെന്നുള്ളതിന് 2 തർക്കമില്ല. കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ഒരു മികച്ച സിനിമാ നടൻ്റെ ഡയറി കുറിപ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നേടിയതെല്ലാം എൻ്റെ അസുഖത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ മാത്രമായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അവസാനം പറയുന്നത്, കുറേ മരുന്നിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയത്. പ്രിയരെ, എൻ്റെ പ്രിയ സ്നേഹിതരെ, നമുക്ക് തൃപ്തിയുള്ളവരായിട്ട് ജീവിച്ചൂടെ? നമ്മുടെ മക്കളോടൊന്നിച്ച് തൃപ്തിയോടുകൂടി വൈകുന്നേരം ഒരല്പക്കഞ്ഞിയും ഒരല്പം പയറോടും കൂടി ചേർത്ത് ഒന്നുമില്ലെങ്കിലും ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും കൊണ്ടുള്ള ഒരു നല്ല രാത്രി നമുക്കുണ്ടാകുന്നതല്ലേ തൃപ്തി? സുഖമായിട്ട് എല്ലാവരോടും ചേർന്ന് സന്തോഷത്തോടെ പായിട്ട് ഒരു നല്ല ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതല്ലേ നമ്മുടെ തൃപ്തി? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നിച്ച് ചായയാട്ടെ, ഒരു കടുംകാപ്പിയാട്ടെ കുടിച്ചുകൊണ്ട് ഒരു ജീവിതം ആരംഭിക്കുന്നതല്ലേ തൃപ്തി? പോകുന്ന ജോലിക്കിടയിൽ സന്തോഷത്തോടുകൂടി, സൗഹൃദത്തോടുകൂടി, സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, തമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നവരോട് ചിരിച്ചുല്ലസിച്ചുകൊണ്ട്, കളിതമാശകൾ പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം ജോലി ചെയ്യുന്നതല്ലേ തൃപ്തി? നമ്മുടെ നടന്നു പോകുന്ന വഴിയാത്രയ്ക്കിടയിൽ കാണുന്നവരോട് ഒരു ഹായ് പറയാൻ, ഒന്ന് കുശലാന്വേഷണം നടത്താൻ കഴിയുന്നതല്ലേ തൃപ്തി? നമ്മൾ പോകുന്ന ആരാധനാലയങ്ങളിൽ എല്ലാവരോടും ചേർന്ന് സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി ഇടപെടാൻ കഴിയുന്നതല്ലേ തൃപ്തി? നമ്മൾ ചെന്ന് ചേരുന്ന ഇടങ്ങളിലെല്ലാം സന്തോഷം പരത്താൻ നമുക്ക് കഴിയുന്ന അനുഭവമല്ലേ തൃപ്തി? ഇതൊക്കെയാണ് തൃപ്തി എന്ന് തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയിരിക്കുന്നു. വലിയ വീടുകൾ പണിതില്ലെങ്കിലും ചെറിയ വീടായിരിക്കട്ടെ, വലിയ കാറുകളില്ലെങ്കിലും ചെറിയ വാഹനങ്ങളാകട്ടെ, വലിയ സംവിധാനങ്ങൾ നമുക്കില്ലെങ്കിലും ചുരുങ്ങിയ സംവിധാനങ്ങളാകട്ടെ, അതിനകത്ത്
മനസമാധാനത്തോടും സന്തോഷത്തോടും മറ്റുള്ളവർക്ക് സന്തോഷം പരത്തുന്ന തരത്തിൽ ജീവിക്കാൻ കഴിയുന്ന അനുഭവം നമുക്കുണ്ടാക്കിയെടുക്കുന്നതാണ് തൃപ്തിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് മടിയന്മാരാകണമെന്നല്ല, അലസന്മാരാകണമെന്നല്ല, ജോലി ചെയ്യാതിരിക്കണമെന്നോ അല്ലെങ്കിൽ കിട്ടുന്നതെല്ലാം ധാരാളിത്തമായിട്ട് അടിച്ചു തീർക്കണമെന്നോ അല്ല പറഞ്ഞതിന് അർത്ഥം. പകരം നമുക്ക് ലഭ്യമാകുന്ന ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് വേണ്ടി കൈമുതലായി നൽകുവാനും നമുക്ക് സാധ്യത ഉണ്ടാകുമ്പോഴാണ് തൃപ്തി നമുക്ക് പൂർണ്ണമായി വരുന്നത്. ഇന്ന് ലോകത്തിന് അതില്ല, ലോകക്കാർക്ക് അത് വേണ്ട. തൃപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം അവർക്കില്ല. എല്ലാറ്റിനും വേണ്ടി ആവേശമാണ്, എടുത്തുചാട്ടമാണ്. ഏറ്റവും ഒടുവിലായി വെള്ളത്തിലേക്ക് ആഴ്ന്ന് 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 പോകുന്ന അവ തൻ്റെ ജീവിതത്തിൻ്റെ ഗതിയില്ലാത്ത അല്ലെങ്കിൽ നിലയില്ലാത്ത ആഴക്കയങ്ങളിലേക്ക് പോകുന്ന ഒരനുഭവത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് വേണ്ട. തൃപ്തരായിട്ട് നമുക്ക് ജീവിക്കാം. നല്ലൊരു ദിവസത്തിന് ഒരു നല്ലൊരു തുടക്കം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ നല്ല തുടക്കം തൃപ്തിയോടുകൂടെ തന്നെയാകാം. ആ തൃപ്തിപൂർണമായ ജീവിതത്തിന് വേണ്ടി നമുക്കൊരു തുടക്കം കുറിക്കാം. ഒരു ഭക്ഷണശാലയുടെ പേര് തൃപ്തി എന്നായിരുന്നു. പ്രായമുള്ള ഒരു പിതാവായിരുന്നു അതിൻ്റെ ഓണർ. ഞങ്ങളുടെ അവിടെ ചെല്ലുമ്പോൾ ആ പിതാവിൻ്റെ പുഞ്ചിരിയാണ് ഏറ്റവും വലിയ ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മെ കാണുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാകട്ടെ. നിങ്ങളുടെ പേര് വേറെ ഏതെങ്കിലും ഒരു പേരായിരിക്കാം, പക്ഷേ നിങ്ങളുടെ മുഖത്ത് തൃപ്തി എന്നായിരിക്കട്ടെ നിങ്ങളുടെ നാമം. അതിനായിട്ട് ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.